നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം കരിമംഗല്യം അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന ഒരു കളർ ചേഞ്ചാണ് പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ കരിമംഗല്യം ശരീരത്തിലെ മെലാനിൻ ആണ് സ്കിന്നിനും ഹെയറിനും കളർ നിശ്ചയിക്കുന്നത് മെലാനിൻ്റെ ഓവർ പ്രൊഡക്ഷനാണ് പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷനോ ഉണ്ടാക്കുന്നത് കറുത്തയോ ബ്രൗണോ കുത്തു കുത്തുകളായി കാണുന്നു പിന്നെ ഈ കുത്തുകൾ സ്പ്രെഡ് ചെയ്ത് പാച്ചസ് ആവാനും വഴിയൊരുക്കുന്നു നെറ്റിയുടെ ഭാഗത്തും കാവുളിലും കണ്ണിന് ചുറ്റും കഴുത്തിലുമൊക്കെയാണ് പ്രധാനമായും കരിമങ്കല്യം കണ്ടുവരുന്നത് മുപ്പത് വയസ്സ് കഴിഞ്ഞവരിലും സ്ത്രീകളിൽ ഈസ്ട്രജന്റെയും പ്രൊജെസ്റ്റൻ ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ടും പി സി ഒ ഡി തൈറോയിഡ് സ്ട്രെസ് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി പാരമ്പര്യം ഇതൊക്കെയാണ് പ്രധാനമായി വരാനുള്ള കാരണങ്ങൾ സ്കിന്നുമായി ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങളും ആയുർവേദത്തിൽ രക്തദൂഷവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നു തന്നെയാണ് രക്തം ദുഷിക്കാനുള്ള കാരണത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് വെറുതെ നമ്മുടെ സ്കിന്നിൽ കരിമെങ്കിലും ഉണ്ടാവില്ല അതിനൊരു കോസ് കാണും ആ റൂട്ട് കോസ് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഫലപ്രദമായ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ രക്തശുദ്ധിക്ക് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനമായ മരുന്നുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം നിമ്പാതി കഷായം മഹാതിക്ത കഷായം പടോല കടിരോഹിണിയാതി കഷായം ഖതിരാരിഷ്ടം ഷോണിതാമൃതം കഷായം ഇവയ്ക്ക് വളരെ ഫലപ്രദമായ മരുന്നുകളാണ് കരിമംഗല്യം ഉള്ള ഭാഗത്ത് കുങ്കുമാതി തൈലം നാൽപ്പാമരായി തൈലം ഏലായി തൈലമൊക്കെ ഉപയോഗിക്കാം ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് ചികിത്സ നിർണ്ണയിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് പൊടിക്കൈകൾ കൂടി പരിചയപ്പെടാം പച്ചമഞ്ഞളും ആര്യവേപ്പിലയും അരച്ച് പുരട്ടാം അടുത്തത് രക്തചന്ദനവും തേനും കൂടി മിക്സ് ചെയ്തും പുരട്ടാം ഇൻജസ്റ്റാത് ഫേസ് പാക്ക് ഏലാതെ ഫേസ് പാക്ക് ഒക്കെ വളരെയധികം എഫക്റ്റീവാണ് നമുക്ക് അനുയോജ്യമായ ഒരു മിശ്രിതം ചേർത്ത് വേണം ഇവ ഉപയോഗിക്കാൻ അരിപ്പൊടി അലോവേര ജെല്ല് നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്തും പുരട്ടുന്നതും വളരെ നല്ലതാണ് അടുത്തത് വെളുത്തുള്ളി ചതച്ച് അതിൻ്റെ നീരെടുത്ത് അവിടെ പുരട്ടുന്നതും വളരെ എഫക്റ്റീവാണ് ഈ പറഞ്ഞ ഫേസ് പാക്കുകളെല്ലാം തന്നെ നല്ല കട്ടിക്ക് തന്നെ പുരട്ടണം അത് കഴിഞ്ഞ് ഇളം ചൂടുവെള്ളത്തിൽ വേണം കഴുകിക്കളയാൻ ഇരുമംഗലിയത്തിന് വളരെ എഫക്റ്റീവായി ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കും കൂടെ നമുക്ക് പരിചയപ്പെടാം നമ്മൾ എടുക്കുന്നത് രക്തചന്ദനമാണ് നല്ല കമ്പനിയിലെ രക്തചന്ദനം തന്നെ നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം സ്കിന്നിൻ്റെ കറുപ്പ് നിറം മാറാനും അതുപോലെ മുഖക്കുരു വന്ന പാട് മാറാനൊക്കെ രക്തചന്ദനം വളരെ വിശിഷ്ടമാണ് അടുത്തതായി എടുക്കാൻ പോകണത് മഞ്ജിഷ്ടാതി ചൂർണമാണ് മഞ്ജിഷ്ട ചൂർണ്ണവും വളരെ എഫക്റ്റീവാണ് നമ്മുടെ സ്കിന്നിന് മഞ്ജിഷ്ടക്ക് മലയാളത്തിൽ മൺചട്ടി എന്നും പറയുന്നുണ്ട് അങ്ങാടിക്കടയിലൊക്കെ മൺചട്ടി എന്ന് ചോദിച്ച് മേടിക്കുന്നതാവും നല്ലത് അടുത്തത് എടുക്കാൻ പോണത് ഇരട്ടി മധുരമാണ് ഇരട്ടി മധുരം സ്കിന്നിന് വളരെയധികം വിശിഷ്ടമാണ് എല്ലാവരും സ്കിന്നിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇരട്ടി മധുരം വളരെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയൊക്കെ വളരെയധികം കൂടുതലൊന്നാണ് ഇരട്ടി മധുരത്തിന് എടുത്തേക്കുന്നത് പാലാണ് പാലാണ് ഞാൻ ഇവിടെ മിക്സ് ചെയ്യാൻ എടുത്തേക്കുന്ന മിശ്രിതം അവരുടെ സ്കിന്നിന് അനുയോജ്യമായൊരു മിശ്രം തന്നെ തിരഞ്ഞെടുക്കാം ഡ്രൈ സ്കിന്നാണെങ്കിൽ പാലോ പാൽപ്പാടയോ തൈരോ ഒക്കെ യൂസ് ചെയ്യാം അതെല്ലാം ഓയിലി സ്കിന്നാണെങ്കിൽ തക്കാളി നീര് റോസ് വാട്ടർ ഒക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം എഫക്റ്റീവാണ് അപ്പോൾ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം അത് നമ്മൾ രക്തചന്ദനം ഇട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് മഞ്ജിഷ്ടാതി അത് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇരട്ടി മധുരമാണ് അപ്പോൾ നെക്സ്റ്റ് ഈ ഇടുന്നത് മഞ്ജിഷ്ടാദി ഓരോ ടീസ്പൂൺ വെച്ചാണ് ഇടുന്നത് ഇപ്പോൾ ഇരട്ടി മധുരം ഒരു ടീസ്പൂൺ മഞ്ജിഷ്ടാദി ഒരു ടീസ്പൂൺ അതുപോലെ രക്തചന്ദനം ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ വൺ ടീസ് ടു വൺ ടീസ് ടു വൺ എന്ന റേഷ്യോയിൽ ഉപയോഗിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഈ മൂന്ന് ചൂർണങ്ങളും ഈക്വലായിട്ട് എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇനിയിപ്പോൾ രണ്ട് ടീസ്പൂൺ ആണ് എടുക്കുന്നതെങ്കിൽ ടു ഈസ് ടു 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 എന്നുള്ള രീതിയിൽ പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഓറഞ്ച് പീൽ പൗഡറും കൂടി ആഡ് ചെയ്യാം വളരെ നല്ലതാണ് ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിക്കുന്നതാണ് ഓറഞ്ച് പീൽ പൗഡർ അതും കൂടി ഇതിൻ്റെ കൂടി ആഡ് ചെയ്താൽ കുറച്ചും കൂടി നന്നായിരിക്കും വൈറ്റമിൻ സി റിച്ച് ആണ് ഓറഞ്ച് പീൽ പൗഡറിന് അതുകൊണ്ട് തന്നെ കൊളാജിൻ ബിൽഡിങ്ങിനൊക്കെ വളരെയധികം നല്ലതാണ് ഇനി ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മൂന്നും കൂടി ഒരേപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ പാല് എത്രയാണോ ആഡ് ചെയ് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അത്രയും പാല് തന്നെ ഉപയോഗിച്ച് വളരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ല പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്ത് എടുക്കുക തന്നെ വേണം എത്ര നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നോ അത്രയും നല്ല റിസൾട്ടാണ് നമ്മുടെ പാക്കിന് കിട്ടുന്നത് അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇരുപത് മിനിറ്റ് തൊട്ട് മുപ്പത് മിനിറ്റ് വരെയാണ് പാക്ക് വെച്ചേക്കേണ്ടത് അത് കഴിഞ്ഞ് ഇളം ചൂടുവെള്ളത്തിൽ വേണം കഴുകിക്കളയാൽ ഫേസ് വാഷ് ഇട്ട് കഴുകിക്കളയുന്നത് അത്ര നല്ലതല്ല പാക്ക് ഇട്ടതിന് ശേഷം വെയിൽ കൊള്ളുന്നതും അത്ര നല്ലതല്ല കാരണം കരിമെങ്കിലുമുള്ളവർ വെയിൽ അമിതമായി ഏക്കാത്തെയാണ് എന്തുകൊണ്ടും നല്ലത് അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ എവിടെയാണോ ഉള്ളത് ആ ഭാഗത്ത് മാത്രം പുരട്ടന്നെയാണ് എന്തുകൊണ്ടും നല്ലത് എന്നാൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് വിസിബിളായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഈ മൂന്ന് ചൂർണവും പാലും എല്ലാം നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക പിഗ്മെൻറ്റേഷൻ ഒരുപാടാണ് ഫേസിലും കഴുത്തിലും ഒക്കെ കാണുന്നതെങ്കിൽ ഇത് എല്ലാ ദിവസവും ഈ പാക്ക് ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് വളരെ കുറച്ച് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ഇടപെട്ട് ഇടപെട്ട് ഉപയോഗിച്ചാൽ മതിയാവും ഈ പറഞ്ഞ രീതിയിൽ തന്നെ സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും